വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ കുഞ്ഞാറ്റ മാലൂസ് വേൾഡ്. അപ്പൊ ഗൈസ്, ഞങ്ങൾ പോകുന്നത് പാർക്കിലേക്കാണ്. പാർക്കിലേക്കല്ലേ ഗൈസ്, നമ്മളിവിടെ പുഴയോരല്ലേ. നമ്മളിവിടെ പുഴയത്തേക്ക് പോകണം. കാരണം എന്താ വെച്ചാൽ, നമ്മൾ നമ്മുടെ ക്രിസ്മസ് ഫോട്ടോഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടും അങ്ങനെയായിട്ട് നമ്മൾ ചെയ്യാം. അപ്പൊ ഞാൻ വരെ മാത്രമല്ല, എൻ്റെ അമ്മയുടെ ഫ്രണ്ട്സിന്റെ മക്കളുണ്ട്, ഫ്രണ്ട്സുണ്ട്. അപ്പൊ അവരൊക്കെ ആയിട്ട് ഞങ്ങള് അമ്മയുടെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവരുടെ കുട്ടികളും കൂടെ അങ്ങനെ ഞങ്ങള് എല്ലാവരും കൂടെ ചെയ്യാം. ഞങ്ങളുടെ രണ്ടുപേരുടെ ഡ്രസ്സ് അമ്മ തയ്ച്ചതാണ്. പിന്നെ അത് മാത്രല്ല, ഇതേപോലെ തന്നെ അവരും തയ്ച്ചിട്ടുണ്ട്. അത് അവരുടെ അമ്മമാര്, ഇവര് ഈ മൂന്ന് അമ്മമാരും കൂടെ പ്ലാൻ ഇട്ടിട്ട് അവരങ്ങനെ തയ്ച്ചതാണ്. ഞങ്ങളെയാണ് അവര് മോഡലാക്കിയേക്കുന്നത്. അങ്ങനെ ഗൈസ്, നമ്മള് പുഴയോരം ഗാർഡൻസിലെത്തി. അവിടെ അമ്മയുടെ ഫ്രണ്ട്സും കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവര് ഇത് ഒരു മാസം മുമ്പേ പ്ലാൻ ചെയ്ത് വെച്ചതാണ്. നമ്മള് തന്നെ കൈകൊണ്ട് സ്റ്റിച്ച് ചെയ്ത് എന്നിട്ട് ആ ക്രിസ്മസിന് ഫോട്ടോഷൂട്ടിന് വേണ്ടിട്ട് ഡ്രസ്സ് അവർക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം, അവരെ കൊണ്ട് ഇടിപ്പിക്കണം എന്നൊക്കെ ഇവര് ഒരു മാസം മുമ്പ് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചതാണ്. അത് നല്ലപോലെ സക്സസ് ആയി. ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഡ്രസ്സുകളൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇവര് പാവങ്ങള് കഷ്ടപ്പെട്ട് ഞങ്ങക്ക് സ്റ്റിച്ച് ചെയ്ത് തന്നതാണ്. അപ്പൊ എന്റെ മൂന്നമ്മമാർക്കും താങ്ക്. അപ്പൊ ഞങ്ങൾ ഈ ഷൂട്ട് ചെയ്യാവുന്ന സ്ഥലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇത്രയും നല്ലൊരു പ്രകൃതി രമണീയമായ ഒരു ഓഡിറ്റോറിയം തൃശ്ശൂര് വേറെ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ പുത്തൂർ പുഴയോട് ചേർന്നിട്ടാണ് ഈ ഒരു പുഴയോരം ഗാർഡൻസ് ഉള്ളത്. അത് മാത്രമല്ല, ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു ഓപ്പൺ സ്റ്റേജും ഉണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ സ്ഥലം കാണാൻ. അത് നേരിട്ട് കാണുമ്പോൾ അതിന്റെ ഒരു ഭംഗിയൊക്കെ അറിയുള്ളൂ. ഗൈസ്, ഇവിടെ ഒരു കുളമുണ്ട്. കുളമല്ല, ഇതെന്തോ ഒരു സംഭവമാണ് അറിയില്ല. ചിരയുടെ ബാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ വരും വെള്ളം, അത് ഇതിനകത്ത് വരും. പിന്നെ ഗൈസ്, അവിടെ ഊഞ്ഞാലുണ്ട്, നിങ്ങൾക്കറിയാമോ? അമ്മ ചേച്ചി നാച്ചുറൽ ബ്ലഷാണ് അടിക്കല്. പിന്നെ അമ്മചേച്ചി വലിയമ്മ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പൊ അവര് വന്നിട്ടുണ്ടായിരുന്നു. അമ്മചേച്ചി കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങി. പിന്നെ ഞങ്ങൾ അഞ്ചെണ്ണത്തിനും വെച്ച് വീഡിയോ എടുക്കാൻ അമ്മ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കാരണം ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് പോകുന്ന ടീംസാണ് ഞങ്ങള്. അപ്പോൾ ഒരു ആൾക്കാർ ഇവിടെ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ ഞങ്ങൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പോൾ അവരെ വിളിക്കുമ്പോൾ ഇവർ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകും. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ആൻറ്റി ജ്യൂസും ബിസ്ക്കറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നിന്ന് ക്ഷീണിച്ചപ്പം അത് കഴിക്കുകയാണ്. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ കുറേ നടന്ന് കാണാനുള്ള സ്ഥലങ്ങളുണ്ട്. സ്ഥലങ്ങൾ മീൻസ് നല്ല രസമാണ്. ഇങ്ങനെ പച്ചപ്പൊക്കെ ആയിട്ട് നല്ല രസമാണ്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ അങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി സെറ്റാക്കി ഇങ്ങനെ വീഡിയോ ഒക്കെ അത്യാവശ്യം നല്ല പോലെയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അമ്മ ചേച്ചിയുടെയും വലിയ അമ്മയുടെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എനിക്കൊരു ദിവസം ഇവിടേക്ക് ഡാൻസ് കളിക്കാൻ വരുന്നുണ്ട്. കാരണം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ സ്ഥലമൊക്കെ. ഇനി നമ്മുടെ പ്രോപ്പർട്ടീസൊക്കെ എടുത്തുകൊണ്ട് നമ്മളിവിടെ നിന്ന് ടാറ്റ ബൈ ബൈ പറയാണ്. നമ്മുടെ ഷൂട്ടിങ് കഴിഞ്ഞു. അപ്പം എല്ലാ സ്ഥലവും കൂടെ കെട്ടിപ്പറക്കി നമ്മളിനി വീട്ടിൽ പോവാണ്. ഞങ്ങൾ സംഭവം ഒരു 2 മണിക്കൊക്കെ തുടങ്ങി 3 മണിക്ക് തീർക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ സമയം തീർന്നപ്പോൾ ഒരു 5:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഷോർട്സ് അപ്ലോഡ് ചെയ്തപ്പം അതിൻ്റെ ലാസ്റ്റ് ഇങ്ങനെ ഒരു ലോഗ് കാണിച്ചിട്ടുണ്ടായിരുന്നു, വീവിംഗ് ബേർഡ്സ് എന്ന് പറഞ്ഞിട്ട്. അത് ശരിക്കും ഞങ്ങളല്ല കേട്ടോ, അത് അമ്മമാരാണ് വീവിംഗ് ബേർഡ്സ് എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ഇത്രയും നല്ല ഡ്രസ്സൊക്കെ എന്നിട്ടാ സ്റ്റിച്ച് ചെയ്തന്ന് ഞങ്ങളുടെ വീവിംഗ് ബേർഡ്സ്. അത് അവരുടെ ഒരു ഒരു ടീമിൻ്റെ ആ ഒരു ലോഗയാണ്. ഇവര് ഈ മൂന്നമ്മമാരും കൂടെ ഉണ്ടാക്കിയ ഒരു ലോഗോ. ആ പേര് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. വീവിംഗ് ബേർഡ്സ് എന്ന് പറയുന്നത് തുന്നുന്ന പക്ഷികൾ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നല്ലൊരു പേരാണ്. അപ്പൊ ഭാവിയിൽ ഇതൊരു വലിയ ബോട്ടിക് ബ്രാൻഡ് നെയിം ആയിട്ട് വളരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അങ്ങനെ ഗൈസ്, അവിടുത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ ഇനി വീട്ടിൽ പോവാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഈ ഒരു ഇന്നത്തെ ഒരു വീഡിയോ. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ.